വീണ്ടും ഒരു ബിരിയാണി ഡിഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പല ടൈപ്പ് ബിരിയാണികൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഹരിയാലി ബിരിയാണി ഉണ്ട്, മലബാർ സ്റ്റൈലിൽ ദം ബിരിയാണി ഉണ്ട്. അപ്പൊ ഇത് തമിഴ്നാടിന്റെ സ്വന്തം ഒരു ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്, ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി. അപ്പൊ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഞാൻ അനിൽ ആന്റണി, വെൽക്കം ടു ടേസ്റ്റ് ബഡ്സ് വേൾഡ് ഓഫ് ഫ്ലേവേഴ്സ്. അപ്പോൾ ആദ്യമേ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാൻ ഏകദേശം 1 കിലോയ്ക്ക് മുകളിൽ ചിക്കൻ ഉണ്ടത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് തൈര്, ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഈ തലപ്പാക്കട്ടി ബിരിയാണിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന റൈസ് എന്ന് പറയുന്നത് നമ്മൾ ബസ്മതി റൈസ് അല്ല, അതിന് പകരം സ്മോൾ ഗ്രെയിൻ റൈസാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ജീരകശാല റൈസാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി നമ്മൾ അതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ഞാനപ്പോൾ അതിലേക്ക് കുറച്ച് മുഴുവനായിട്ടുള്ള മല്ലിയ, കുറച്ച് കുരുമുളക്, ജീരകവ്, അതോടൊപ്പം തന്നെ നമ്മുടെ പെരിഞ്ജീരകം, സ്റ്റാർ അനീസ്, ജാതിപത്രിയ, കുറച്ച് സിനമൻ സ്റ്റിക്സ്, ഏലക്കായ, ഗ്രാമ്പൂ, കുറച്ച് മുളക് പൊടി, ഇത് സാധാരണ മുളക് പൊടിയാണ്, അല്പം മഞ്ഞൾപ്പൊടി, ഇവ ചേർത്ത് നന്നായിട്ടത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട്. അത് ഞാൻ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലകൾ, കുറച്ച് ഇഞ്ചിയെ, വെളുത്തുള്ളിയ, അതോടൊപ്പം കുറച്ച് കാഷ്യൂനട്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മല്ലിയില, പുതിനയില, കുറച്ച് പച്ചമുളക്, അല്പം നാരങ്ങാനീര്, ഇവ ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ തലപ്പാക്കട്ടി ബിരിയാണിയിൽ നമ്മൾ ഈ ചിക്കനും റൈസും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ആണ് നമ്മളിത് കുക്ക് ചെയ്യുക. നമ്മുടെ ദം ചെയ്യുന്ന ബിരിയാണിയായിട്ടുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെറിയ ഉള്ളി അത് നന്നായിട്ടൊന്ന് ഇട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ആ ഗ്രീൻ ഗ്രീൻ മസാല, അതായത് പുതിന, മല്ലിയില, ഇവയെല്ലാം ചേർത്തിട്ടുള്ള മിശ്രണം നമ്മൾ ചേർക്കുന്നു. കുറച്ച് ഉപ്പ് ചേർക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അത് ഫ്രൈ ചെയ്യുന്നു. അത് അത്യാവശ്യം ഒന്ന് കുക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന തലപ്പാക്കട്ടി ബിരിയാണിയുടെ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. വീണ്ടും അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അത് ഫ്രൈ ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് അത് ചേർത്ത് ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അത് കുക്ക് ചെയ്യാം. അതിനുശേഷം 1 കപ്പ് വെള്ളം ചേർത്ത് ഒരു 15 മിനിറ്റ് നേരം അത് മൂടി വെച്ച് കുക്ക് ചെയ്യുക. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ അരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അകത്ത് കുറച്ച് ഗ്രേവിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ഞാനിപ്പോൾ ഏകദേശം 4.5 കപ്പാണ് ഞാൻ ഒഴിക്കേണ്ടത്. പക്ഷേ ഞാനൊരു 3.5 കപ്പ് വെള്ളം മാത്രമേ ഇവിടെ ഒഴിച്ചിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ ആ ജീരകശാല റൈസ്, കഴുകി വെച്ചിരിക്കുന്ന ജീരകശാല റൈസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് അത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നേരം അതൊന്ന് കുക്ക് ചെയ്യുക. ഞാൻ അല്പം നാരങ്ങാനീരും കൂടെ ചേർത്തിട്ടുണ്ട്. ആ അരി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മളത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റ് നേരം, 18-20 മിനിറ്റ് നേരം വരേക്കും അത് കുക്ക് ചെയ്യുക. ഇനി 20 മിനിറ്റ് കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്ത് അതിലേക്ക് അല്പം ഗീ ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 2 സ്പൂൺ ഗീ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാ നമ്മുടെ ബിരിയാണി ഇപ്പോഴും റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ബിരിയാണി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അവയുടെ മെഷർമെൻറ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ.